നമസ്കാരം. സിവിൽ സപ്ലൈകോ ഗോഡൌണിലെ സാധനങ്ങൾ കാണാനില്ല. ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. മലപ്പുറം തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഗോഡൌണിന് സൂക്ഷിച്ച സാധനങ്ങൾ ഏകദേശം 2.78 കോടി രൂപയുടെ ഭക്ഷ്യസാധനങ്ങളാണ് ഗോഡൌണിൽ ഉണ്ടായിരുന്നതെന്നതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ വലിയ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ്. സംഭവത്തിൽ സപ്ലൈകോയിലെ 8 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് വിവരം. ഡിപ്പോ മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് സർക്കാരിന്റെ കൊള്ളയും മറുവശത്ത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൊള്ളയും. രണ്ടു കൂട്ടരും എങ്ങനെയെങ്കിലും കീശ നിറയ്ക്കാമെന്ന് കരുതി കൊള്ള നടത്തുമ്പോൾ അവിടെ നഷ്ടം വരുന്നത് പൊതുഗജനാവിന് മാത്രമല്ല ജനങ്ങൾക്ക് കൂടെയാണ്. ജനങ്ങൾക്ക് അർഹതപ്പെട്ട സബ്സിഡി സാധനങ്ങളാണ് ഇതുവഴി ഉയർന്ന വിലയ്ക്ക് അവർക്ക് തന്നെ വാങ്ങേണ്ടി വരുന്നത്. എന്തായാലും സർക്കാരിന്റെ ഈ ഗതികെട്ടാവസ്ഥയിൽ സർക്കാരിനെ പോലും ചൂഷണം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ നിരവധിയുണ്ട് എന്നത് ഒന്നുകൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഒരു മാസം മുമ്പ് മുൻ ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള പി തിലോത്തമന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഇയാളെ സപ്ലൈകോയുടെ പേരിൽ 7 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരുന്നു. 3 ഉത്തരേന്ത്യൻ കമ്പനികൾക്ക് സപ്ലൈകോയുടെ വ്യാജ പർച്ചേസ് ഓർഡർ നൽകി ചോളം വാങ്ങി മറിച്ചു വിറ്റു 7 കോടി രൂപയിലധികം സതീഷ് ചന്ദ്രൻ തട്ടിയെടുത്തു എന്നതായിരുന്നു കണ്ടെത്തൽ. ഇതിനായി സപ്ലൈകോയുടെ 2 മെയിൽ ID കൾ ഔദ്യോഗിക മെയിൽ ഇവ വിലാസം ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഇത്തരം തട്ടിപ്പ് നടത്തിയിരുന്നത്. വ്യാജ ലെറ്റർ ഹെഡിൽ പർച്ചേസ് ഓർഡർ തയ്യാറാക്കി സപ്ലൈകോയുടെ GST നമ്പറും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു 7 കോടിയോളം ഇയാൾ തട്ടിയെടുത്തത്. 2023 നവംബർ 2 2024 ജനുവരി 10 പർച്ചേസ് ഓർഡറുകൾ ഇത് കമ്പനിക്ക് നൽകിയതെന്നതാണ് വിവരം. ഈ കമ്പനികൾക്ക് 3 കോടി രൂപയോളം നൽകുകയും ചെയ്തിരുന്നു. ബാക്കി ലഭിക്കുന്ന 4.15 കോടി രൂപയ്ക്കായി കമ്പനി പ്രതിനിധികളെ സമീപിച്ചപ്പോൾ മാത്രമാണ് തട്ടിപ്പിനെ കുറിച്ച് സപ്ലൈകോ അധികൃതർ മനസ്സിലാക്കിയത്. ജോലി വാഗ്ദാനം ചെയ്തും ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതായിരുന്നു വിവരങ്ങൾ. ഇങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായി സപ്ലൈകോയെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സപ്ലൈകോ അടച്ചുപൂട്ടലിന്റെ വക്കീലും ഇവിടെയൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ ഉത്തരം പറയേണ്ടി വരുന്നത് സപ്ലൈകോ MD ആണ്. നിലവിൽ പൊതുമരാമത്ത് മന്ത്രിയുടെ പകപോക്കൽ നടപടിയുടെ ഭാഗമായിട്ട് ഈ സ്ഥാനത്തേക്ക് ശ്രീറാം വെങ്കിട്ടരാമന് പകരം PV Nuh എന്ന IAS ഉദ്യോഗസ്ഥനാണ് സപ്ലൈകോ MD ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ PV Nuh വിയർക്കും എന്ന കാര്യം ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് പൊതുമരാമത്ത് മന്ത്രിയായ PA മുഹമ്മദ് റിയാസ് തന്നെയായിരിക്കും. അപ്പോൾ ജനങ്ങൾക്ക് ഒരു സംശയമുണ്ട്, ഇത് എല്ലാം നടക്കുന്നത് പൊതുമരാമത്ത് മന്ത്രി കൂടെ അറിഞ്ഞിട്ടാണോ എന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ശക്തമാകുന്ന സാഹചര്യമാണ്. വലിയ ഒരു തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്.